ആലപ്പുഴ ചേന്നം പള്ളിപ്പുറം പഞ്ചായത്തിലെ ബഡ് സ്കൂളിൽ കരിയോയിലൊഴിച്ച സാമൂഹ്യ വിരുദ്ധർ. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കളി ഉപകരണങ്ങളിലാണ് കരിയോയിൽ ഒഴിച്ചത്. വിവരങ്ങളുമായി സലാം പി ഹൈദ്രസ് ചേരുന്നു. സലാം, എന്താണ് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത്? അന്വേഷണത്തിന്റെ പുരോഗതി എന്താണ്? ശാലിനി, സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ബഡ് സ്കൂളാണിത്. കോവിഡിനെ തുടർന്ന് കഴിഞ്ഞ 2 വർഷമായി സ്കൂൾ പ്രവർത്തിച്ചിരുന്നില്ല. ഈ സമയത്ത് സാമൂഹ്യ വിരുദ്ധർ ഇതൊരു താവളമാക്കി മാറ്റിയിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. പിന്നീട് അടുത്തിടെ സ്കൂൾ വീണ്ടും തുറക്കാൻ തീരുമാനിച്ചു. കോവിഡിന് ശേഷം ഇതിനായി സ്കൂൾ അറ്റകുറ്റപ്പണി നടത്തുകയും പുതുക്കി പണിയുകയും ചെയ്തു. തുടർന്ന് ഇന്ന് ക്ലാസ്സുകൾ ആരംഭിക്കാനായി കുട്ടികൾ സ്കൂളിലെത്തിയപ്പോഴാണ് ഇത് കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കരിയൂർ ഒഴിച്ച നിലയിലായിരുന്നു. പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആരാണ് ചെയ്തതെന്ന് കണ്ടെത്താനുള്ള അന്വേഷണമാണ് നടക്കുന്നത്. പോലീസ് പറയുന്നത് ഒരുപക്ഷെ തങ്ങളുടെ സ്ഥിരം താവളം നഷ്ടപ്പെട്ടുള്ള ദേഷ്യം മൂലം സാമൂഹ്യ വിരുദ്ധ ചെയ്ത പണിയാകാം എന്നാണ് പോലീസ് പറയുന്നത്. ശാലിനി.